നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടാതെ ബെല്ലൈക്കണും. ആധുനിക വാർത്താവിനിമയത്തിന് അടുത്തൊരു ഭാഗ്യം ഏകാഗ്രിയായിരുന്നു ഒലിവർ ഹീബിൾസൺ. 1850 അദ്ദേഹത്തിന്റെ ജനനം. മരണമടഞ്ഞത് 1925. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഡിഗ്രി തരത്തിൽ പഠിക്കുന്നവർ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പാഠ്യ വിഷയമാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഒരുപാട് സമവാക്യങ്ങളും ദുരൂഹമായ പദങ്ങളും യാഥാർത്ഥ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ പാഠ്യ വിഷയത്തെ ദുർഘടമാക്കുന്നു. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഇപ്പോൾ കാണുന്ന രീതിയിലെങ്കിലും ആക്കിയെടുത്തത് ഒലിവർ ഹീബിൾസ് എന്ന ഏകാഗ്രിയുടെ തപസ്യാണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് 19th century ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനാവരണം ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ സമവാക്യങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. 20 സമവാക്യങ്ങൾ, അത്രത്തോളം തന്നെ വേരിയബിളുകൾ, അതായിരുന്നു ആദ്യകാല ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ കാതൽ. ആ ഭീകരൻ സംവിധാനത്തെ ഇപ്പോൾ കാണുന്ന 4 ഇക്വേഷനുകളും വേരിയബിളുകളും എന്ന രീതിയിൽ ആക്കി മാറ്റിയത് ഒലിവർ ഹീബിൾസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഔപചാരികമായ വിദ്യാഭ്യാസം കുറവായിരുന്നു എന്നതായിരുന്നു അതിലും ഏറ്റവും വലിയ വൈചിത്ര്യം. ചെറുപ്പത്തിലെ രോഗബാധിതനായതിനാൽ പഠനം പൂർത്തിയാക്കാൻ ഹീബിൾസിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പ്രാഥമികമായ ഉസ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങി. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്ന ടെലിഗ്രാഫിയുടെ ആദ്യകാല ഉപജ്ഞേതാവിൽ ഒരാളായ ചാൾസ് വിൻസൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശുപാർശയിൽ ഹീബിൾസിന് ഒരു ടെലിഗ്രാഫ് കമ്പനിയിൽ ജോലി ലഭിച്ചത്. വളരെ താഴ്ന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. എന്നാലും അദ്ദേഹം ടെലിഗ്രാഫ് ശൃംഖലകളെ പറ്റി ആഴത്തിൽ പഠിച്ചു. വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ ട്രാൻസ്മിഷൻ ലൈൻ തിയറി കണ്ടുപിടിച്ചു. ഏത് ചാനലിലൂടെയും വികിരണം ഒഴിവാക്കി സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം സൈദ്ധാന്തികമായി അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം തന്നെ പ്രായോഗികമായി അത് കാണിക്കുകയും ചെയ്തു. ഹീബിൾസിന്റെ ട്രാൻസ്മിഷൻ ലൈൻ തിയറി ഇന്നും വാർത്താവിനിമയ സിദ്ധാന്തങ്ങളിലെ സുപ്രധാനമായ സിദ്ധാന്തങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. പിന്നീടുള്ള ഒരു ദശകാലം ഹീബിൾസിന്റെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമേറിയ വർഷങ്ങളായിരുന്നു. ആ കാലയളവിൽ അദ്ദേഹത്തെ ഗണിതശാസ്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും വാർത്താവിനിമയ സിദ്ധാന്തങ്ങൾക്കും നൽകിയ സംഭാവന നിസ്തുലമാണ്. 1884 അദ്ദേഹം കോആക്സിയൽ കേബിൾ കണ്ടുപിടിക്കുകയും അതിനെ പേറ്റന്റ് സമ്പാദിക്കുകയും ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിർദ്ധാരണം ചെയ്യാനുള്ള എളുപ്പവഴിയും അദ്ദേഹം കണ്ടുപിടിച്ചു. ഗണിതത്തിലെ വരേണ്യ മേഖലയായ പ്രാക്ടിക്കൽ പ്രോബ്ലംസിന്റെ ചുരുളഴിക്കാൻ പ്രാപ്തമായ ഒരു ആയുധമാക്കി മാറ്റിയത് ഹീബിൾസിന്റെ പ്രവർത്തനങ്ങളാണെന്ന് നിസ്സംശയം പറയാം. ഗണിതത്തിലും വാർത്താവിനിമയത്തിലും മാത്രം ഒതുങ്ങി നിന്നില്ല ഹീബിൾസിന്റെ പ്രതിമ. അന്തരീക്ഷത്തിന്റെ മുകളിൽ പാളിയായി ഒരു അയണുകളുടെ പാളിയുണ്ടെന്നും ഹീബിൾസ് 19th century തന്നെ സാങ്കേതികമായി പ്രവചിച്ചിരുന്നു. 1600 ശേഷം ആ അയണുകളുടെ പാളി കണ്ടുപിടിച്ച വ്യക്തിക്ക് നോബൽ സമ്മാനവും ലഭിച്ചു. ഹീബിൾസിന്റെ പേര് പോലും ആ നോബൽ സമ്മാന കമ്മിറ്റി പരാമർശിച്ചില്ല. പിന്നീട് ഗുരുത്വ തരംഗങ്ങളുടെ, അതായത് ഗ്രാവിറ്റേഷൻ വേവ്സിന്റെ അസ്തിത്വവും വേഗത വർദ്ധിക്കുമ്പോൾ കണ്ണങ്ങളുടെ മാസ് വർദ്ധിക്കുന്ന പ്രതിഭാസവും, അതായത് റിലേറ്റിവിറ്റിക്സ് മാസ്, അദ്ദേഹം സൈദ്ധാന്തികമായി പ്രവചിച്ചു. വേഗത വർദ്ധിക്കുമ്പോൾ കണങ്ങളുടെ മാസ് വർദ്ധിക്കുന്ന പ്രതിഭാസം പിന്നീട് ഐൻസ്റ്റീന്റെ തന്നെ ആക്ഷേപ സിദ്ധാന്തത്തിലൂടെ കൂടുതൽ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വം ഈ അടുത്ത കാലത്ത് പ്രായോഗികമായി തെളിയിക്കപ്പെട്ടു. ജീവിതത്തിൽ ഉന്നതമായ മൂല്യങ്ങൾ ഹീബിൾസിൽ പുലർത്തിയിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലും തന്റെ കണ്ടുപിടുത്തങ്ങൾ സ്വന്തമാക്കി ലാഭം കൊയ്ത സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം അദ്ദേഹം നിരാകരിച്ചു. പൂർണ്ണമായും ആ കണ്ടുപിടുത്തങ്ങൾ തന്റെയാണെന്ന് അംഗീകരിക്കുക മാത്രം മതിയായിരുന്നു ഹീബിൾസിന്റെ പക്ഷം. ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഒരു ഏകാഗ്രിയായി മാറി. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ജീവിതകാലത്ത് അംഗീകരിക്കപ്പെട്ടില്ല എന്നത് അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചിരിക്കാം. 1925 ഒരു ഏണിയിൽ നിന്ന് വീണ് അപകടത്തിൽ അദ്ദേഹം അന്തരിച്ചു. മരണശേഷം അദ്ദേഹം വളരെയൊന്നും സ്മരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ കല്ലറ പോലും 80 ആരാരും തിരിഞ്ഞു നോക്കാതെ കിടന്നു. 2005 ഒരു അജ്ഞാത വ്യക്തി അദ്ദേഹത്തിന്റെ കല്ലറയിൽ സ്ഥാപിച്ചിരുന്ന ഫലകം വൃത്തിയാക്കിയത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആ ഫലം വൃത്തിയാക്കുകയും അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഇതുവരെയുള്ള ചരിത്രം.